ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കുറേ നാളായില്ലേ എൻ്റെ ശബ്ദമൊക്കെയും കേട്ടിട്ട്. എന്താ ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തായാലും ഞാൻ ഇന്ന് അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ അരിക്കടുക്കയാണ്. മിക്കവർക്കും അറിയായിരിക്കും, മലബാർ സൈഡിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അരിക്കടുക്ക. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായയുടെ പുറത്തേങ്ങനെ മുരി പോലത്തെ സാധനം ഉണ്ടാവും, അതൊക്കെയും വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിനെ കല്ലുമ്മക്കായനെ പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഞാരെടുത്ത് കളയണം. എന്നിട്ട് വൃത്തിയാക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഞാരി കളഞ്ഞിട്ടില്ലെങ്കിൽ വയറുവേദന വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. കല്ലുമ്മക്കായ അരിക്കടുക്ക ഉണ്ടാക്കാനായിട്ട് 25 കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തലേ ദിവസം കുതിർത്തിട്ട പുഴുക്കലരിയാണിത്. 1 കപ്പ് പുഴുക്കലരിയുണ്ട്. അതുപോലെ 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം 1 പിടി, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരയേണ്ട കേട്ടോ, നന്നായിട്ട് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഒതുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചോളൂ. അപ്പം നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇത് പുഴുക്കലരിയും പച്ചരിയും കൂടി പൊടിപ്പിച്ചതാണ്. ഇത് കേടൊന്നും ആവില്ല കേട്ടോ, വറക്കൊന്നും വേണ്ട, കേടൊന്നും ആവില്ല. വറക്കാണ്ട് എത്ര നാൾ വേണമെങ്കിലും ഈ അരിപ്പൊടി ഇരുന്നോളൂ. പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ പൊടി എടുക്കണേ അതിനനുസരിച്ച് വെള്ളം എടുക്കുക, അതിനനുസരിച്ച് ഉപ്പിടാം. അപ്പോൾ ഓരോരാളുടെ അരിപ്പൊടിയുടെ അളവിനാണ് വെള്ളവും ഉപ്പൊക്കെ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് ആ അരിപ്പൊടിയിൽ ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ കൂട്ട് മുഴുവനും ഈ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ആ മിക്സി ജാറിൽ തന്നെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കും. ഇതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് മിക്സി ജാറിൽ ഇത്തിരി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായയിലേക്ക് ഇതെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ആവിയിലേക്ക് വേവിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ തട്ട് വെച്ചിട്ട് നമ്മൾ ഈ നിറയ്ക്കുന്ന കല്ലുമ്മക്കായൊക്കെയും ഈ തട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ നിറച്ചെടുത്തിട്ട് തട്ടിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആവിയിലേക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. കല്ലുമ്മക്കായനെ അതിൻ്റെ തോടിയിൽ നിന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വറക്കേണ്ടത് നോക്കാം. കുറച്ച് കറിവേപ്പില ഉള്ളി ഇടണം. പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. 1, 2, 3, 4 സ്പൂൺ ഇടാം. നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മതി കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് ഉപ്പാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കല്ലുമ്മക്കായ വറുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാനൊക്കെയും ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറുക്കാനായിട്ട്. കല്ലുമ്മക്കായ എടുത്ത് ആ മുളകിൻ്റെ കൂട്ടിൽ നന്നായിട്ട് മുക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് മുക്കി എണ്ണയിലിടാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കല്ലുമ്മക്കായൊക്കെ മറിച്ചിട്ടത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടി വറുത്ത് കോരാം. അപ്പോൾ ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടി വറുത്ത് കോരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുമ്മക്കായുടെ തോട് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക,
വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും ജാസ്മിൻ സൈനിങ് ഓഫ്. ബൈ.